അസ്സലാമു അലൈക്കും. തസ്സൂസ് ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് നല്ല ടിപ്സുകളുമായും അതുപോലെ കിച്ചൺ എങ്ങനെ ഓർഗനൈസ് ചെയ്യാമെന്നുള്ള വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത്. ആദ്യം നമുക്ക് പുതിനയില എങ്ങനെ സ്റ്റോർ ചെയ്യാം. കുറേ നാൾ ഇതുപോലെ സ്റ്റോർ ചെയ്താൽ, നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്താൽ നമുക്ക് ഓരോ ഉപയോഗത്തിനും നമുക്ക് ഈസി ആയിട്ട് എടുക്കാവുന്നതാണ്. എനിക്ക് വെരി യൂസ്ഫുള്ളായിട്ട് തോന്നിയ കുറച്ച് ടിപ്സുകളാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഇതുപോലെ ഞാൻ കുറച്ച് മല്ലിച്ചപ്പിനെ എടുത്തിട്ട് ഇതിനകത്തുള്ള കറുത്തിലയും ആ മഞ്ഞ ഇലയൊക്കെ മാറ്റി ഒന്ന് വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമ്മളൊരു കണ്ടെയ്നറിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കണം. ഒരേ ഡയറക്ഷനിലാണ് നമ്മൾ എല്ലാ ഇലകളും ഇതുപോലെ വെച്ചു കൊടുക്കേണ്ടത്. ഇതുപോലെ ഞാൻ ഫുള്ളായിട്ടൊന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ട് വെച്ചു കൊടുത്ത് നമുക്കിതൊന്ന് അടച്ച് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാവുന്നതാണ്. അതുപോലെ 250 ഗ്രാം വെളുത്തുള്ളിയും 250 ഗ്രാം ഇഞ്ചി, 1.5 കിലോ സവാള, 1/2 കിലോ ചെറിയ ഉള്ളി എല്ലാം ഒന്ന് പൊളിച്ചെടുക്കട്ടെ. എല്ലാം ഒന്ന് പൊളിച്ച് വൃത്തിയാക്കി എടുത്തിട്ട് ഞാനിപ്പോൾ കൊണ്ടുവരാം. അത് ഇത് വെരി യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്സാണ്. എല്ലാവരും ഇതുപോലെ തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കറി വെക്കുന്ന നേരത്ത് നല്ല യൂസ്ഫുള്ളായിരിക്കും. ഇതുപോലെ ചെറിയ ഉള്ളിയും ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ സവാള എല്ലാം വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ആദ്യം ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് കഴുകുകയാണ്. ഒന്ന് കഴുകിയെടുക്കട്ടെ. അതിനുശേഷം ചെറിയ ഉള്ളിയും സവാളയും ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. ഇഞ്ചിയെ കഴുകി കൊണ്ടുവന്നതിനെ ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കണം. ചെറുതായിട്ട് മുറിച്ചെടുത്താൽ നമുക്ക് മിക്സിയുടെ ജാറിൽ നമുക്കിത് പെട്ടെന്ന് അരഞ്ഞു കിട്ടും. ഒന്നിച്ചങ്ങ് അരയ്ക്കുകയാണ് കേട്ടോ. രണ്ടും കൂടി ഒന്നിച്ചങ്ങ് അരച്ചിട്ട് നമുക്ക് ആദ്യം ഒന്ന് ചതയ്ക്കാം. ചതച്ചതിന് ശേഷം ഇതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം, കുറച്ച് വെള്ളം മതി. കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്നും കൂടി ഒന്ന് അരയ്ക്കണം. ഒന്നും കൂടി അരച്ച് ഒരു പേസ്റ്റ് പരുവത്തിലാക്കിയതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇതൊന്ന് മാറ്റാം. എൻ്റെ അടുത്ത് ഇത് കുറച്ച് വലിയ പ്ലേറ്റാണ്. നിങ്ങളുടെ അടുത്ത് ചെറിയ പ്ലേറ്റ് ഉണ്ടെങ്കിൽ ചെറിയ പ്ലേറ്റിലേക്ക് ഇതിങ്ങനെ ഒന്ന് മാറ്റി ഒന്ന് സ്പ്രെഡ് ചെയ്ത് നമുക്ക് ഫ്രീസറിലേക്ക് ഇതൊന്ന് വെക്കണം. നമ്മൾക്കിത് ഫ്രീസറിലേക്കൊന്ന് മാറ്റാം. 3 മണിക്കൂറെങ്കിലും ഇതൊന്ന് സെറ്റ് ആവുന്നിടം വരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഇത് ഫ്രീസറിലോട്ടേക്കൊന്ന് വെക്കട്ടെ. ആ സമയം കൊണ്ട് ഞാൻ ആ ചെറിയ ഉള്ളിയില്ലേ, ചെറിയ ഉള്ളി സവാള ഒന്ന് നന്നായിട്ട് ഒന്ന് കഴുകി എടുത്തു വെച്ചു. ഇവിടെ 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഞാൻ ഇതുപോലെ ഒരു പിച്ചത്തി വെച്ചില്ല, ഒരു കത്തി വെച്ച് നല്ലപോലെ ഒന്ന് ഇളക്കിയപ്പോൾ ഇതുപോലെ ഇളകി വന്നു. നമുക്കിതൊന്നൊരു ക്യൂബ്സ് ക്യൂബ്സാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു ഈസി ആയിട്ട് ഇതുപോലെ കട്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഇതുപോലെ കട്ടാക്കി എടുത്തതിന് ശേഷം നമുക്കൊരു കണ്ടെയ്നറിലേക്കിട്ട് നമുക്കിത് ഫ്രീസറിലേക്ക് സൂക്ഷിക്കാവുന്നതാണ്. ഇത് എല്ലാവരും എന്തായാലും ഒന്ന് മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മളുടെ എല്ലാ കറികൾക്കും, നമ്മൾ മിക്കവാറും ഉള്ള കറികൾക്കെല്ലാം ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇടുന്നതാണ്. നമുക്ക് ഇതുപോലെ ഒന്ന് കട്ടാക്കി ഞാനൊന്ന് ബോക്സിലാക്കി ഫ്രീസറിലേക്ക് വെക്കുകയാണ്. അപ്പോൾ നമ്മൾ കട്ടാക്കി വെച്ചാൽ നമ്മൾ ഫ്രീസറിലാണ് ഇതെല്ലാം സൂക്ഷിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഇതേപോലെ ക്യൂബായി കിട്ടും. ചെറിയ പാത്രമായിരുന്നെങ്കിൽ കുറച്ചും കൂടി കട്ടിക്ക് കിട്ടിയാണ്. ഇത് പരന്ന പ്ലേറ്റല്ലേ, അതുകൊണ്ടാണ്. ഇതൊരു ബോക്സിലേക്കൊന്ന് മാറ്റട്ടെ. ഇതേപോലെ എല്ലാം ഒന്ന് മാറ്റി വയ്ക്കാം. നമുക്ക് ഉപയോഗത്തിന് വേണ്ടിയിട്ട് ഓരോരോ ക്യൂബ്സ് മാത്രം എടുത്താൽ മാത്രം മതി. എനിക്ക് വലിയ ഉപകാരമായ ഒരു ടിപ്പാണ് ഞാനിത് ഇപ്പോൾ കാണിച്ചു തരുന്നത്. നമ്മുടെ അടുക്കളയിലെ ജോലി കുറയ്ക്കാനാണ് നമ്മളിങ്ങനെല്ലാം ചെയ്തു വയ്ക്കുന്നത്. ഞാനിവിടെ ഒരു 6-7 തേങ്ങ എടുത്തിട്ടുണ്ട്. ആ തേങ്ങയെല്ലാം നന്നായിട്ട് വെള്ളമൊക്കെ കളഞ്ഞ് പൊട്ടിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് തേങ്ങയെല്ലാം തിരിങ്ങി ഒരു ബോക്സിലേക്കാക്കി ഇതും ഒന്ന് ഫ്രീസറിലേക്കൊന്ന് മാറ്റുകയാണ്. ഞാനിവിടെ അടുപ്പ് കത്തിച്ച് ഞാൻ ആദ്യം കുറച്ച് വെള്ളം, തോനെ വെള്ളം ഒരു പാത്രത്തിൽ ഇതുപോലെ വെക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ബേക്കിംഗ് സോഡ 2 ടീസ്പൂൺ ഇതിലേക്ക് അങ്ങിടണം. ഇട്ടതിന് ശേഷം 1/4 ടീസ്പൂൺ സോപ്പിൻ്റെ പൊടി, ഏതെങ്കിലും ഡിറ്റർജൻ്റ് പൗഡറും ഇട്ട് നന്നായിട്ടിതൊന്ന് തിളപ്പിക്കാൻ വെക്കാം. നന്നായിട്ട് തിളക്കട്ടെ. ആ സമയം കൊണ്ട് എൻ്റെ എല്ലാ ഡബ്ബകളും ഞാൻ ഇതുപോലെ സ്ലാബിലോട്ട് ഇതുപോലെ എല്ലാ ഡബ്ബകളും എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മളെങ്ങനെ ഇത് പെട്ടെന്ന് ക്ലീൻ ചെയ്യാമെന്നാണ് ഞാനിത് കാണിച്ചു തരുന്നത്. എണ്ണമെഴുക്കും അതിൻ്റെ പൊടികളും എല്ലാം ലീസി ആയിട്ട് പോകുന്ന ടിപ്പാണ് കാണിക്കുന്നത്. ഒരു വലിയൊരു ടബ് എടുത്തിട്ട് ആ ടബിലേക്ക് ഈ തിളച്ച വെള്ളം, അല്ലേ, സോപ്പ് പൊടിയും ബേക്കിംഗ് പൗഡറും ഇട്ട വെള്ളം
ഒഴിച്ചതിന് ശേഷം ഒരു നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പം ഓരോത്തിൻ്റെ അടപ്പും കുപ്പികളും ഡബ്ബകളും എല്ലാം എടുത്ത് നമുക്ക് ഇതിൻ്റെ അകത്തിട്ട് നന്നായിട്ടൊന്ന് ഒരു സ്ക്രബ്ബ് വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രബ്ബ് ചെയ്താൽ മതി. എണ്ണമെഴുക്കൊക്കെ ഉള്ള ഡബ്ബകൾ ഈസി ആയിട്ടാണ് ക്ലീനായി കിട്ടുന്നത്. ഇതുപോലെ എല്ലാം ഒന്ന് ക്ലീനാക്കി എടുത്തിട്ട് വരട്ടെ. എന്നിട്ട് നല്ല വെയിലത്ത് കൊണ്ടുവച്ച് ഇത് ഈ ഡബ്ബകളെല്ലാം ഒന്ന് ഉണക്കിയെടുക്കണം. എന്നിട്ട് ഡബ്ബകളെല്ലാം നല്ലതുപോലെ ഇവിടെ ക്ലീനായി കിട്ടുന്നുണ്ട് കണ്ടോ. നന്നായിട്ട് ക്ലീനായി. ഇതുപോലെ എല്ലാം ഒന്ന് എടുത്തു വരാം. എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഫുള്ളായിട്ട് കഴുകി സ്ലാബിലോട്ട് വെച്ചു. ഇനിയുള്ള വെയിലുള്ള സ്ഥലത്തോട്ട് ഞാൻ ഇതൊന്ന് കൊണ്ടുപോയി വെക്കുകയാണ്. ഇവിടെ ടെറസിൻ്റെ മുകളിൽ നല്ല വെയിൽ വന്നു. ആ സമയത്ത് ഞാൻ എല്ലാ കുപ്പികളും ഡബ്ബകളും എല്ലാം ഇതേപോലെ കൊണ്ടുവന്ന് വെച്ച് ഉണക്കാൻ വെച്ചേക്കുവാണ് കേട്ടോ. നല്ല ഉണങ്ങിയതിന് ശേഷം ഞാൻ എല്ലാ കണ്ടെയ്നറിലും അതിനുള്ള സാധനങ്ങളെല്ലാം ഇടും. അരിയുണ്ട്, ആട്ടയും അതുപോലെ മൈദ എല്ലാ പൊടികളും ഞാൻ കണ്ടെയ്നറിലേക്കിട്ട് ഇതുപോലെ എഴുതി ഒട്ടിക്കും. എല്ലാത്തിലും ഞാൻ എഴുതി ഒട്ടിച്ച് ഞാൻ സ്ലാബിലേക്ക് ഇത് മാറ്റിവെക്കും. അരിപ്പൊടിയാണ്, അതുപോലെ തന്നെ കുറച്ച് ജീര റൈസ്, നമുക്ക് നെയ്ച്ചോറോ ബിരിയാണിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഞാൻ ഇതുപോലെ ആക്കി. ഇത് കോൺഫ്ലോറ് എല്ലാം നമ്മൾ എഴുതി വെക്കണം. എന്ന് വെച്ചാൽ എല്ലാ പൊടികളും വൈറ്റ് കളറായതുകൊണ്ട് നമ്മൾ എല്ലാത്തിലും ഒന്ന് എഴുതി ഒട്ടിച്ച് വെച്ചാൽ നമുക്കും ആരെങ്കിലും ഗസ്റ്റ് വന്നാലും അവർക്കും കാണുമ്പോൾ തന്നെ ഒരു കൗതുകമായിരിക്കും. എൻ്റെ ചെറിയ കുപ്പികളെല്ലാം ഞാൻ ഇതുപോലെ എടുത്ത് കഴുകാൻ വെച്ചു. എൻ്റെ പൾസസ് ഇടുന്ന ഡബ്ബകളാണ് ഇതെല്ലാം. അപ്പം ഇതെല്ലാം ഒന്ന് ക്ലീനാക്കി വെക്കട്ടെ. എല്ലാം ഒന്ന് എടുത്ത് ഇതുപോലെ ഉണ്ടാക്കും. എല്ലാം കഴുകി, ഇത് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടില്ല, നല്ലപോലെ കഴുകി ഞാൻ ഇതുപോലെ സ്ലാബിൽ കൊണ്ടുവച്ച്. ഞാനിത് വെയിലുണ്ട് കേട്ടോ, വെയിൽ കൊണ്ടാണ് അങ്ങനെ കാണുന്നത്. വെയിലത്ത് വെച്ച് ഒന്നെല്ലാം ഉണക്കി. എൻ്റെ സ്ലാബ് ഞാൻ കുറച്ച് സോപ്പ് പൊടിയും കുറച്ച് ചൂടുവെള്ളത്തിലാണ് ഞാൻ ഇതും ഒന്ന് നല്ലൊരു തുടച്ചെടുക്കുന്നത്. ബേക്കിംഗ് പൗഡറും ഇട്ട വെള്ളത്തിൽ എൻ്റെ സ്ലാബുകളെല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെക്കുവാണ്. എണ്ണമയവോ പൊടിയും അഴുക്കും എന്തുണ്ടെങ്കിലും ഈ വെള്ളം കൊണ്ട് നമ്മൾ തുടച്ചു കഴിഞ്ഞാൽ ക്ലീനായി കിട്ടും. നന്നായി ക്ലീനായി. ഡബ്ബകളെല്ലാം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. എല്ലാ ഡബ്ബയിലും ഞാൻ കുറച്ച് ഗ്രാമ്പു ഇതുപോലെ ഇട്ടിട്ട് പിന്നെ എല്ലാ പൾസസിലും ഇടും. ഇട്ടിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് ഷേക്കാക്കും. എല്ലാം ഷേക്കാക്കി നമ്മൾ സ്ലാബിലോട്ട് മാറ്റാൻ പോകണം. ഉഴുന്ന് പരിപ്പിൽ, ദാലില്, എല്ലാം ബേസിന്, ചെറുപയർ എല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് മാറ്റാം. ബേസിന് കടലമാവിൽ വരിടും ഞാനിടുന്നുണ്ട്, റവയിലിടും. എല്ലാം ഇട്ട് നമുക്കിതുപോലെ ഒന്ന് ഓർഗനൈസ് ചെയ്യുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. എൻ്റെ കിച്ചണിലെ സൂറത്തിൽ ഇഖ്ലാസ് ഉണ്ട്. ഞാൻ ഇഖ്ലാസ് എടുത്ത് ഇങ്ങനെ ഇവിടെ തൂക്കിയിട്ടുണ്ട്. അപ്പം എല്ലാ പൾസസും എല്ലാം ഇട്ട് ഞാനിങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നെയ്യും മഞ്ഞൾപ്പൊടി, നാട്ടിൽ നിന്ന് വന്നപ്പോൾ മഞ്ഞൾപ്പൊടിയൊക്കെ കൊണ്ടുവന്നിരുന്നു. എല്ലാ സാധനങ്ങളും ഇട്ടിട്ടുണ്ട്. എൻ്റെ കഴിഞ്ഞ ഒരു റമദാൻ വീഡിയോയിൽ ഞാൻ എല്ലാം ഓർഗനൈസ് ചെയ്യുന്ന കാണിക്കുന്നുണ്ട്. കാണാത്തവർക്ക് ആ വീഡിയോ ഒന്ന് കണ്ടാൽ മതി. നമ്മൾ ഓരോ ഡബ്ബകളുടെ മുകളിലും ഇതുപോലെ എഴുതി ഒട്ടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വെരി ഈസി ആയിരിക്കും ഇത് എടുത്ത് ഉപയോഗിക്കുമ്പോൾ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. എല്ലാവർക്കും ഒരിക്കൽ കൂടി റമദാൻ മുബാറക്ക്.